ഇന്ത്യ ചൈന സേനാതല ചർച്ചകൾ വീണ്ടും തുടങ്ങാനിരിക്കെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ലഡാക്കിലെത്തി. അതിർത്തി കടുത്ത സേനാത്താവളങ്ങൾ രാജ്നാഥ് സിംഗ് സന്ദർശിക്കുന്നു. ഇതിനിടെ ചൈനീസ് അതിർത്തിയിൽ ഉൾപ്പെട്ട പ്രതിരോധ സേനകളുടെ ഏകീകൃത കമാൻഡുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രം അനുമതി നൽകുമെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. പാങ്കോങ് തടാകതീരത്ത് നിന്ന് ഇന്ത്യ ചൈന സേനകളുടെ പിന്മാറ്റം സാധ്യമായെങ്കിലും തുടർ ചർച്ചകൾ ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. സേനാ കമാൻഡർ തല ചർച്ച വീണ്ടും തുടങ്ങാം എന്ന ആലോചനയ്ക്ക് പിന്നാലെയാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ലഡാക്കിലെത്തിയത്. കരസേനാ മേധാവി ജനറൽ MM നരവനെയും രാജ്നാഥ് സിംഗിനൊപ്പമുണ്ട്. 14 കോർ കമാൻഡിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിരോധ മന്ത്രി കണ്ടു. അതിർത്തിക്കടുത്ത ചില സേനാ താവളങ്ങളിലും പ്രതിരോധ മന്ത്രി എത്തി. ചൈനയുമായി വിട്ടുവീഴ്ചയില്ല എന്നും എന്നാൽ ചർച്ചകൾ തുടരും എന്ന സന്ദേശവുമാണ് സേനയ്ക്ക് രാജ്നാഥ് സിംഗ് നൽകിയത്. ഇതിനിടെ ചൈനീസ് അതിർത്തിയുടെ സംരക്ഷണത്തിന് പ്രതിരോധ സേനകളുടെ ഏകീകൃത കമാൻഡ് രൂപീകരിക്കാനുള്ള നിർദ്ദേശം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് നൽകി. 3 സേനകളും ചേർന്നുള്ള കമാൻഡ് വേണം എന്നാണ് നിർദ്ദേശം. പാക് അതിർത്തിയിൽ മറ്റൊരു ലാൻഡ് തിയേറ്റർ കമാൻഡിനും ശുപാർശയുണ്ട്. വ്യോമ പ്രതിരോധം, നാവിക പ്രതിരോധം എന്നിവയ്ക്ക് ഏകീകൃത കമാൻഡുകൾ വേണം എന്ന നിർദ്ദേശവും ഉണ്ട്. ജമ്മു കശ്മീരിന് മാത്രമായി ഒരു കമാൻഡ് വേണോ എന്ന ആലോചനയും പരിഗണിക്കുന്നുണ്ട്. ഏകീകൃത കമാൻഡ് എല്ലാ സേനാ മേധാവിമാരും ഉൾപ്പെടുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സമിതിക്കാവും റിപ്പോർട്ട് ചെയ്യുക. നിലവിൽ ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിനും ആൻഡമാൻ നിക്കോബാറിനും ഏകീകൃത കമാൻഡുകൾ സേനയിലുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ ഏകീകൃത കമാൻഡ് രൂപീകരിച്ചുള്ള തീരുമാനം വന്നേക്കുമെന്നാണ് സൂചന. അതേസമയം ഈ നിർദ്ദേശത്തോട് വ്യോമസേന ഇതുവരെ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.